ഹലോ ഫ്രണ്ട്സ്, സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൻ്റെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. സോ പുതിയൊരു മൊഡ്യൂളാണ് നമ്മൾ ഈ വീഡിയോ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. മൊഡ്യൂൾ പുതിയതാണെങ്കിലും നമ്മൾ പഠിക്കുന്നതെല്ലാം ഇതുവരെ കണ്ട ലെക്ചറിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അനാലിസിസ് ഓഫ് എൽ ടി ഐ സിസ്റ്റം എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റത്തിനെയാണ് നമ്മൾ എൽ ടി ഐ സിസ്റ്റം എന്ന് വിളിക്കുക. യൂസിങ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആൻഡ് ഫോറിയർ ട്രാൻസ്ഫോം. സോ നമ്മൾ എൽ ടി ഐ സിസ്റ്റം പഠിച്ചിരുന്നു, ലാപ്ലേസ് ട്രാൻസ്ഫോം പഠിച്ചിരുന്നു, ഫോറിയർ ട്രാൻസ്ഫോം പഠിച്ചിരുന്നു. സോ ഈ എൽ ടി ഐ സിസ്റ്റം എങ്ങനെ അനാലിസിസ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ എൽ ടി ഐ സിസ്റ്റം എന്താണെന്നുള്ളത് കൺഫ്യൂഷൻ ഉള്ളവർക്ക് എൻ്റെ പ്രീവിയസ് വീഡിയോസ് കണ്ടു നോക്കുക, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. സോ ലാപ്ലേസ് ട്രാൻസ്ഫോമും ഫോറിയർ ട്രാൻസ്ഫോമും യൂസ് ചെയ്തിട്ട് എങ്ങനെ എൽ ടി ഐ സിസ്റ്റത്തിൻ്റെ അനാലിസിസ് ചെയ്യും എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളുടെ സിസ്റ്റത്തിനെ കുറിച്ച് മനസ്സിലാക്കുക. കൂടുതലായിട്ട് സിസ്റ്റത്തിൻ്റെ ബിഹേവിയർ എന്താണ്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അനാലിസിസ് എന്ന് പറയുന്നതെന്ന് നമ്മൾ മീൻ ചെയ്യുന്നത്. സോ ഒരു സിസ്റ്റം, സപ്പോസ് ദിസ് ഈസ് ആൻ എൽ ടി ഐ സിസ്റ്റം. ഓക്കെ, ഈ എൽ ടി ഐ സിസ്റ്റത്തിലേക്ക് നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുന്നു, വിച്ച് ഇസ് എക്സ് ഓഫ് ടി, ഒരു ടൈം ഡൊമൈനിലുള്ള ഇൻപുട്ടാണ്. ആൻഡ് വി ആർ ഗെറ്റിംഗ് ആൻ ഔട്ട്പുട്ട് വൈ ഓഫ് ടി. ഈ എൽ ടി ഐ സിസ്റ്റത്തിനെ നമ്മൾ എങ്ങനെയായിരുന്നു റെപ്രസെൻ്റ് ചെയ്തിരുന്നത്? വൈ ഓഫ് ടി, ദറ്റ് ഇസ് ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി ഇൻപുട്ട് കൺവല്യൂഷൻ എച്ച് ഓഫ് ടി. ഇങ്ങനെയായിരുന്നു നമ്മൾ എൽ ടി ഐ സിസ്റ്റത്തിൻ്റെ എക്സ്പ്രഷൻ ചെയ്തിരുന്നത്. ഇതിൽ എച്ച് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? ഇമ്പൾസ് റെസ്പോൺസ്. ഇമ്പൾസ് റെസ്പോൺസ്, ഈ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നതാണ് നമ്മളുടെ സിസ്റ്റത്തിൻ്റെ ബേസിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഈ ഇമ്പൾസ് റെസ്പോൺസിനെ ഇൻപുട്ടുമായിട്ട് കൺവല്യൂഷൻ ചെയ്യുമ്പോൾ കിട്ടുന്നതിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം പഠിച്ചപ്പോൾ നമ്മളൊരു കൺവല്യൂഷൻ പ്രോപ്പർട്ടി കണ്ടിരുന്നു, അല്ലേ? സപ്പോസ് നമ്മൾ ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുകയാണെന്ന് വിചാരിക്കുക. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് വൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി കൺവല്യൂഷൻ എച്ച് ഓഫ് ടി. ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? വൈ ഓഫ് എസ് is equal to convolution property എങ്ങനെയായിരുന്നു? Convolution in time domain is equal to multiplication in frequency domain ആണ്. So that means Laplace transform of x of t എന്ന് പറയുന്നത് എന്താണ്? x of s into Laplace transform of h of t എന്താണ്? h of s. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഈ ഒരു എക്സ്പ്രഷനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇതിൽ നിന്ന് h of s നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ, which is equal to y of s divided by x of s. ഈ ഒരു റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ദിസ് ഇസ് നത്തിങ് ബട്ട് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഓക്കെ, ദിസ് ഇസ് ഓൺലി ആപ്ലിക്കബിൾ വെൻ ഓൾ ദ ഇനീഷ്യൽ കണ്ടീഷൻസ് ആർ സീറോ. ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സിസ്റ്റം എൽ ടി ഐ സിസ്റ്റം അല്ലാതായി പോകും. കാരണം ഫോർ എക്സാമ്പിൾ, സപ്പോസ് ഞാനൊരു എൽ ടി ഐ സിസ്റ്റം ഇൻപുട്ട് ഞാൻ കൊടുക്കുകയാണ്, ആൻഡ് ഐ എം ഗെറ്റിംഗ് ആൻ ഔട്ട്പുട്ട്. ഓക്കെ, ദിസ് ഈസ് ആൻ എൽ ടി ഐ സിസ്റ്റം. സോ ഈ ഒരു സിസ്റ്റത്തിൽ ഇൻപുട്ട് എന്ന് പറയുന്നത് ഞാൻ സീറോ ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക, ദെൻ ദ ഔട്ട്പുട്ട് ഷുഡ് ബി ഈക്വൽ ടു സീറോ. ചില സിസ്റ്റത്തിൽ ചില ഇനീഷ്യൽ കണ്ടീഷൻസുകൾ ഉണ്ടാവും, ദാറ്റ് ഇസ് ഇൻപുട്ട് ഞാൻ സീറോ ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും ഔട്ട്പുട്ട് സീറോ കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം ഒരു സിസ്റ്റം ആണെങ്കിൽ ആ സിസ്റ്റത്തിന് ദർ ഇസ് എ പോസിബിലിറ്റി ദാറ്റ് ടു ടൈപ്സ് ഓഫ് ഔട്ട്പുട്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. വൺ ഈസ് സീറോ ഇൻപുട്ട് റെസ്പോൺസ് ആൻഡ് അതർ ഈസ് സീറോ സ്റ്റേറ്റ് റെസ്പോൺസ്. സോ സീറോ ഇൻപുട്ട് റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സീറോ ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ആയിരിക്കും. പക്ഷേ സീറോ സ്റ്റേറ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ ഇനീഷ്യൽ സ്റ്റേറ്റ്. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതിന് മുമ്പ് സിസ്റ്റത്തിനുണ്ടായിരിക്കുന്ന ഒരു വാല്യൂ ആണ് ഇനീഷ്യൽ സ്റ്റേറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഈ വാല്യൂവും കൂടെ സീറോ ആയാൽ മാത്രമേ നമുക്ക് ആ സിസ്റ്റത്തിനെ ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാത്ത കേസിൽ ദാറ്റ് വിൽ ബി എ നോൺ ലീനിയർ സിസ്റ്റം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇനീഷ്യൽ കണ്ടീഷൻ മസ്റ്റ് ബി ഇസ് സീറോ വാല്യൂ. അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് ഈ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ എക്സ്പ്രസ് ചെയ്യാം.
ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എച്ച് ഓഫ് എസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദ ഔട്ട്പുട്ട് വൈ ഓഫ് ടി, ദാറ്റ് ഇസ് ഔട്ട്പുട്ട് വൈ ഓഫ് ടി ടു ദ ഇൻപുട്ട് എക്സ് ഓഫ് ടി. And it can also be represented as it is the Laplace transform of the impulse response. Impulse response എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, h of t ആണ്. അതിൻ്റെ Laplace transform ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണോ, ദാറ്റ് ഇസ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഇനി നമ്മൾ പഠിക്കുന്ന മറ്റൊരു ടേമാണ് ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത്. ഫ്രീക്വൻസി റെസ്പോൺസ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് എച്ച് ഓഫ് ഒമേഗ ഓർ എച്ച് ഓഫ് ജെ ഒമേഗ. ഈ റെപ്രസെൻറ്റേഷൻ നമ്മൾ എവിടെ കണ്ടിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ആയിരുന്നു, ദാറ്റ് ഇസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ഫോറിയർ ട്രാൻസ്ഫോം. സോ ഫോറിയർ ട്രാൻസ്ഫോമിലാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മൾ അതിനെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്നും, ലാപ്ലേസ് ട്രാൻസ്ഫോമിലാണ് നമ്മൾ കാണുന്നതെങ്കിൽ അതിനെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്നുമാണ് വിളിക്കുന്നത്. സോ ഈ ഫ്രീക്വൻസി റെസ്പോൺസും ട്രാൻസ്ഫർ ഫംഗ്ഷനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് കണ്ടിരുന്നതെങ്കിൽ ഫ്രീക്വൻസി റെസ്പോൺസിൽ നമ്മൾ ഫോറിയർ ട്രാൻസ്ഫോം ആണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഡയറക്റ്റ് ആയിട്ട് എഴുതാം, ദാറ്റ് ഇസ് എച്ച് ഓഫ് ജെ ഒമേഗ ഓർ എച്ച് ഓഫ് ഒമേഗ വിച്ച് ഇസ് ഈക്വൽ ടു വൈ ഓഫ് ജെ ഒമേഗ ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് ജെ ഒമേഗ. ദിസ് ഈസ് എ എക്സ്പ്രഷൻ ഫോർ ഫ്രീക്വൻസി റെസ്പോൺസ്. സോ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതിൽ ഏത് രീതിയിലാണോ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ച് വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ. ഫ്രീക്വൻസി റെസ്പോൺസ് എന്നോ അല്ലെങ്കിൽ എച്ച് ഓഫ് ഒമേഗ അല്ലെങ്കിൽ എക്സ് ഓഫ് ഒമേഗ അങ്ങനെയുള്ള രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് തരുന്നതെങ്കിൽ നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യണം. അതല്ല ഇൻ ടേംസ് ഓഫ് എസ് ആണ് നമുക്ക് തരുന്നതെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ യൂസ് ചെയ്ത് സോൾവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫ്രീക്വൻസി റെസ്പോൺസിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കിയാൽ, ഇതാണ് ഫ്രീക്വൻസി റെസ്പോൺസിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. It is defined as the ratio of Fourier transform of the output y of t to the input x of t. So this is the Fourier transform of the output and this is the Fourier transform of the input. Or we can also represent it as it is a Fourier transform of the impulse response, that is h of t the Fourier transform. Fourier transform, that is h of j omega. ഇങ്ങനെയും നമുക്ക് ഫ്രീക്വൻസി റെസ്പോൺസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് യൂസ് ചെയ്തും നമുക്ക് എന്ത് ചെയ്യാം, എൽ ടി ഐ സിസ്റ്റത്തിൻ്റെ അനാലിസിസ് ചെയ്യാം. സോ ഇനി വരുന്ന ടേമാണ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് സ്പെക്ട്രം. നമ്മൾ ഓൾറെഡി മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് സ്പെക്ട്രം കണ്ടതാണ്. ഫ്രീക്വൻസി ഡൊമൈനിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ടൈം ഡൊമൈനിലുള്ള ഒരു സിഗ്നലിനെ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഫ്രീക്വൻസി ഡൊമൈൻ is a combination of two term, that is magnitude and phase. Magnitude മാത്രം വെച്ച് നമുക്ക് ഒരിക്കലും ഫ്രീക്വൻസി ഡൊമൈനിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ ഫേസ് ഓൾസോ. സോ ആ ഒരു കാര്യം നമ്മൾ പറഞ്ഞ സമയത്ത് കോസിൻ്റെയും സൈനിൻ്റെയും ഒക്കെ ഫ്രീക്വൻസി റെസ്പോൺസ് എടുത്തിട്ട് അത് നമ്മൾ പ്ലോട്ട് ചെയ്തിരുന്നു. സോ അങ്ങനെ പ്ലോട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്പെക്ട്രം എന്ന് പറയുന്നത്. മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് ചെയ്യുന്നതാണെങ്കിൽ അതിനെ മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം എന്നും, ഫേസ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ ഫേസ് സ്പെക്ട്രം എന്നും നമ്മൾ വിളിക്കും. സോ എന്താണ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് സ്പെക്ട്രം എന്നുള്ളതിൻ്റെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ഞാൻ ഓൾറെഡി തന്നിട്ടുള്ളത് കൊണ്ട് ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ആ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല ഐഡിയ കിട്ടും. സോ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം. സപ്പോസ് ഒരു ഫോറിയർ ട്രാൻസ്ഫോംഡ് സിഗ്നലാണ് എക്സ് ഓഫ് ഒമേഗ എന്ന് പറയുന്നത്. നമുക്കറിയാം എക്സ് ഓഫ് ഒമേഗ അല്ലെങ്കിൽ എക്സ് ഓഫ് ജെ ഒമേഗ എന്ന് പറയുന്ന ടേം ഇറ്റ്സ് എ കോംപ്ലെക്സ് വാല്യൂ. സോ അതുകൊണ്ട് തന്നെ ദർ ആർ ടു പാർട്സ് ഇൻ എക്സ് ഓഫ് ഒമേഗ, ദാറ്റ് ഇസ് എ റിയൽ പാർട്ട് എക്സ് ആർ ഓഫ് ഒമേഗ ആൻഡ് ഇമാജിനറി പാർട്ട് എക്സ് ഐ ഓഫ് ഒമേഗ. അതിനൊരു റിയൽ പാർട്ട് ഉണ്ടാവും, ഒരു ഇമാജിനറി പാർട്ട് ഉണ്ടാവും. സോ ഇങ്ങനെ ഒരു സിഗ്നൽ നമുക്ക് തരുകയാണെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് എങ്ങനെ കാണും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, സപ്പോസ് എ പ്ലസ് ജെ ബി എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് ജെ ബി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. സോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ സെയിം ആണ് വരിക, എക്സ് ഓഫ് ഒമേഗ
മോഡുലസ് ഓഫ് എക്സ് ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് റിയൽ പാർട്ട് എക്സ് ആർ ഓഫ് ഒമേഗ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് എക്സ് ഐ ഓഫ് ഒമേഗ സ്ക്വയർ. സോ ദിസ് ഇസ് ദ മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം. ഇനി നമ്മൾ ഫേസ് സ്പെക്ട്രം എങ്ങനെ കാണുന്നുള്ളത് നോക്കാം. അതിന് നമുക്ക് ഈ ഒരു എക്സാമ്പിൾ തന്നെ നോക്കാം. ഫേസ് സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ആംഗിൾ ആണ് കാണുന്നത്. ദാറ്റ് ഇസ് ആംഗിൾ എ പ്ലസ് ജെ ബി എന്നുള്ള വാല്യൂ നമ്മൾ കണ്ടിരുന്നത് എങ്ങനെയാണ്? മാത്തമെറ്റിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ടാൻ ഇൻവേഴ്സ് ഓഫ് ബി, ദാറ്റ് ഇസ് എ ഇമാജിനറി പാർട്ടിൻ്റെ കൂടെയുള്ള വാല്യൂ ഡിവൈഡഡ് ബൈ എ. ടാൻ ഇൻവേഴ്സ് ബി ബൈ എ ആണ് നമുക്ക് അവിടെ വരുന്നത്. സെയിം എക്സ്പ്രഷൻ തന്നെയാണ് നമുക്ക് ഇവിടെയും വരുന്നത്. ദാറ്റ് ഇസ് ആംഗിൾ എക്സ് ഓഫ് ഒമേഗ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് ഇമാജിനറിയുടെ കൂടെ ഉള്ള ടേം എന്താണ്? എക്സ് ഐ ഓഫ് ഒമേഗ ഡിവൈഡഡ് ബൈ റിയൽ ടേം എക്സ് ആർ ഓഫ് ഒമേഗ. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഫേസ് സ്പെക്ട്രം ഓഫ് എക്സ് ഓഫ് ഒമേഗ. സോ തന്നിരിക്കുന്ന സിഗ്നലിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് വാല്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് ഇതുപോലെയുള്ള എക്സ്പ്രഷൻ വെച്ചിട്ട് നമുക്ക് വരയ്ക്കാവുന്നതാണ്. സോ ഇതിനെ നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ഒമേഗ നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം ഫേസ് സ്പെക്ട്രം എന്നും വിളിക്കാറുണ്ട്. സോ നമ്മൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് മൂന്ന് കാര്യങ്ങളാണ് പഠിച്ചത്: ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ഫ്രീക്വൻസി റെസ്പോൺസ്, മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് ആൻഡ് ഫേസ് റെസ്പോൺസ്. ഇത് വെച്ചിട്ട് നമ്മൾ പല പ്രോബ്ലംസുകളും എല്ലാം ഈ മൊഡ്യൂളിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ ഒരു തിയറി പാർട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള പ്രോബ്ലംസുകളാണ് നെക്സ്റ്റ് ലെക്ചേഴ്സുകളിൽ വരുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.